നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. റൊണാൾഡീഞ്ഞോ എഫ് സി ബാഴ്സലോണയിൽ ചരിത്രമെഴുതിയ ഒരു താരമാണ്. പക്ഷേ അദ്ദേഹം 2003 ബാഴ്സലോണയിൽ ചേരുന്നതിന് മുമ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. താരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തുമെന്ന് മാഞ്ചസ്റ്ററിന്റെ താരങ്ങൾ ഏതാണ്ട് ഉറപ്പിച്ചതായിരുന്നു എന്ന് ഇപ്പോൾ പോൾ ഷോൾസും അന്നത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരം ഇംഗ്ലണ്ടിന്റെയും യുണൈറ്റഡിന്റെയും ഇതിഹാസ താരമായ പോൾ ഷോൾസ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. 2003 റൊണാൾഡീഞ്ഞോ യുണൈറ്റഡിൽ എത്തുമെന്ന് തങ്ങൾ ഉറപ്പിച്ചിരുന്നു. താരത്തിന് വേണ്ടി ജേഴ്സി പോലും തയ്യാറാക്കിയിരുന്നു, അതായത് ജേഴ്സി നമ്പർ പോലും ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ആ സമയത്തെ കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. 2002 വേൾഡ് കപ്പ് ബ്രസീൽ വിജയിക്കുന്നു, അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു റൊണാൾഡീഞ്ഞോ. ഇംഗ്ലണ്ടിനെതിരെ കിടിലൻ ഒരു പെനാൽ ഒരു ഫ്രീ കിക്ക് ഗോൾ അദ്ദേഹം നേടുന്നു. അതുപോലെ ആ മത്സരത്തിൽ തന്നെ മറ്റൊരു സുന്ദരമായ ഗോളിന് അതിമനോഹരമായി അസിസ്റ്റ് നൽകുന്നു. അങ്ങനെയൊക്കെ വലിയ വെള്ളി വെളിച്ചത്തിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞിരുന്നു. 2003 വരെ അദ്ദേഹം കളിച്ചിരുന്നത് PSG യിലാണ്. PSG യിൽ നിന്ന് റൊണാൾഡീഞ്ഞോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ അപ്പോൾ വളരെ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇത് വെറുതെ പ്രചരിച്ചതല്ല, അതിനെക്കുറിച്ച് കൃത്യമായ ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഇത് പിന്നീട് ക്ലബേഴ്സും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ക്ലബേഴ്സിനെ നമുക്കറിയാം, ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് വിജയത്തിൽ 2002 വേൾഡ് കപ്പ് വിജയത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള താരമാണ്. വേൾഡ് കപ്പിന് ശേഷം അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തുകയുണ്ടായി. യുണൈറ്റഡിൽ പക്ഷെ അദ്ദേഹത്തിന് അത്രയൊന്നും തിളങ്ങാൻ കഴിഞ്ഞില്ല എന്നത് വേറെ കാര്യം. അതിനെക്കുറിച്ച് പിന്നീട് ക്ലബേഴ്സൺ പറഞ്ഞത് താൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകാൻ കാരണം റൊണാൾഡീഞ്ഞോയുമായി ഇത്തരം കാര്യം ഇത്തരം ഒരു ട്രാൻസ്ഫറിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ താൻ എന്തായാലും യുണൈറ്റഡിലേക്ക് പോവുകയാണ്, അതായത് റൊണാൾഡീഞ്ഞോ യുണൈറ്റഡിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് ക്ലബേഴ്സിനും അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്താൽ അതൊരിക്കലും തെറ്റായി പോകില്ല എന്ന് റൊണാൾഡീഞ്ഞോ പറഞ്ഞു എന്നാണ്. പക്ഷേ താൻ അത് വിശ്വസിച്ചുകൊണ്ട് യുണൈറ്റഡുമായി കരാർ ഒപ്പിടുന്നു. റൊണാൾഡീഞ്ഞോ യുണൈറ്റഡിലേക്ക് വന്നില്ല, നേരെ ബാഴ്സലോണയിലേക്ക് പോയി എന്ന് ആ സമയത്ത് ക്ലബേഴ്സൺ പറഞ്ഞതും നമ്മൾ കേട്ടതാണ്. ഇപ്പോഴിതാ അതിൻ്റെ ഉള്ളുകള്ളികൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പോൾ ഷോൾസ്. ഷോൾസ് പറയുന്നു തങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു ആ ഒരു സീസണിലെ പ്രീ സീസൺ മത്സരം എഫ് സി ബാഴ്സലോണയ്ക്കെതിരെയാണ് നടക്കാനിരുന്നിരുന്നത്. അങ്ങനെയുള്ളൊരു സമയത്ത് ഇങ്ങനെ ഒരു താരം, ഫുട്ബോൾ ലോകത്തെ അത്ഭുതങ്ങൾ കാണിച്ച ഒരു താരം തങ്ങളുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിലേക്ക് എത്തുകയാണെങ്കിൽ ടീമിൻ്റെ ശക്തി ഇരട്ടിപ്പിക്കും എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഷോൾസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ആ ഒരു സമയം വളരെ സ്ട്രെയിഞ്ചായ ഒരു തോന്നലാണ് ഉണ്ടായിട്ടുള്ളത്. ആ പ്രീ സീസൺ കളിക്കാനിരുന്നിരുന്നത് ബാഴ്സലോണയ്ക്കെതിരെയാണ്. ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. റൊണാൾഡീഞ്ഞോ വല്ലാത്തൊരു താരമാണ്, അദ്ദേഹം ടീമിലേക്ക് എത്തുമെന്നും ടീമിന് അത് വലിയ ഗുണം ചെയ്യുമെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഫ്രഞ്ച് ലീഗിൽ നിന്ന് എറിക് അന്റോണ ടീമിലേക്ക് എത്തി എന്ത് മികവാണോ കാണിച്ചത് അത് തന്നെ PSG യിൽ നിന്ന് വരുന്ന റൊണാൾഡീഞ്ഞോക്കും കാണിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ ബാഴ്സയ്ക്കെതിരെ കളിക്കാനിറങ്ങുമ്പോൾ ബാഴ്സലോണയുടെ ജേഴ്സിയിൽ റൊണാൾഡീഞ്ഞോ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടീമിന് അദ്ദേഹം സൈൻ ചെയ്തില്ല എന്ന വൈരം മനസ്സിൽ വെച്ചുകൊണ്ട് ആ മത്സരത്തിൽ ഞങ്ങൾ അദ്ദേഹത്തെ നന്നായി ചവിട്ടിക്കൂട്ടാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് പോൾ ഷോൾസ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഫുട്ബോൾ ലോകത്ത് ഇപ്പോൾ ഒരു വ്യക്തതയുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്ന റൊണാൾഡീഞ്ഞോയെ പക്ഷേ എഫ് സി ബാഴ്സലോണയുടെ ഏജന്റുമാർ, അതായത് അവരുടെ സ്കൗട്ടുകൾ വളരെ കൃത്യമായ രൂപത്തിൽ ട്രാക്ക് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഏജന്റുമായി നല്ല രൂപത്തിലുള്ള ആശയവിനിമയം നടത്തുകയും ചെയ്തുകൊണ്ട് സൂപ്പർ താരത്തെ തങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ആ സമയത്ത് ബാഴ്സലോണയാണ് ഡീഞ്ഞോ തിരഞ്ഞെടുത്തത് എന്നതുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇതിഹാസ പരിശീലകൻ അലക്സ് ഫെർഗൂസൺ പറഞ്ഞത് ആ യുവാവ് എന്താണ് ചെയ്യുന്നത് എന്ന് അയാൾക്ക് തന്നെ അറിയില്ല. അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വന്നിരുന്നെങ്കിൽ ഫുട്ബോൾ ലോകത്തെ മികച്ച താരങ്ങളിൽ ഒരാളാക്കി ഞാൻ അദ്ദേഹത്തെ മാറ്റുമായിരുന്നു എന്നാണ് ഫെർഗൂസൺ പറഞ്ഞത്. പക്ഷെ പിന്നീട് നടന്നത് ചരിത്രമാണ്. ബാഴ്സയുടെ ആ ഒരു ജേഴ്സിയിൽ അദ്ദേഹം മിന്നും പ്രകടനം കാഴ്ചവെച്ചു. അധികനാൾ അത് നീണ്ടു നിന്നില്ല എന്നതുകൂടി ഓർക്കണം. കരിയറിൻ്റെ നല്ല സമയത്ത് അദ്ദേഹത്തിന് ബാഴ്സ വിട്ട് പോകേണ്ടി വരികയും ചെയ്തു. ഏതായാലും ഇതൊക്കെയാണ് ആ സമയത്ത് സംഭവിച്ചിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.